തങ്കച്ചേട്ടൻ നന്നായി പാടും എന്ന് പറഞ്ഞല്ലോ, അപ്പൊ നമുക്ക് വേണ്ടി ഒരു പാട്ട് പാടേണ്ടത് ആവശ്യമാണ്. ഏത് പാട്ട് പാടും? ഈ പഴയ പാട്ടെല്ലാം കൂടെ ഒന്ന് കണക്ട് ചെയ്ത് ഒരു ചെറിയ ഒന്നോർത്തൊന്ന് പ്രണയസരോവരതീരം പണ്ടൊരു പ്രദോഷ സന്ധ്യാനേരം പ്രകാശവലയമണിഞ്ഞൊരു സുന്ദരി പ്രസാദ പുഷ്പമായി വിടർന്നു നിന്റെ വികാര മണ്ഡലത്തിൽ പടർന്നു പുഴയോരഴകുള്ള പെണ്ണ് ആലുവ പുഴയോരഴകുള്ള പെണ്ണ് കല്ലും മാലയും മാറിൽ ചാർത്തിയ ചെല്ലക്കൊലുസിട്ട പെണ്ണ് പുഴയോരഴകുള്ള പെണ്ണ് ആലുവ പുഴയോരഴകുള്ള പെണ്ണ് പൂവേ ചെമ്പൂവേ ഉൻ വാസൽ വരും വാസൽ എൻ വാസൽ ഉൻ പൂങ്കാവനം വായ്പേശിടും പുല്ലാങ്കുഴൽ നീ താനൊരു പൂവിൻ മടൽ കണ്ണേ കലൈമാനെ കന്നിമയിലന് കണ്ടേലുനാനേ അന്തിപ്പകലുനെ നാൻ പാക്കിരേ ആണ്ടവനെ ഇതേ താൻ കേൾക്കിരേ ആരിരാരോ പൊരാരിരോ കണ്ണേ കലൈമാനെ കന്നിമയിലന് കണ്ടേലുനെ നാനേ. ആര് ചോദിച്ചാലും അവരെ വേദനിപ്പിക്കാതെ മുന്നോട്ട് പോകുന്ന ഒരു കലാകാരനാണ്. അതാണ് നമ്മൾ എന്ത് ചോദിച്ചാലും അയ്യോ പറ്റില്ല എന്നൊരു വാക്ക് തങ്കച്ച് ചേട്ടന്റെ വേദനിപ്പിക്കരുത്. നമ്മൾ അവരെ സന്തോഷിപ്പിച്ചോണ്ടിരിക്കുക. ഒരാളെങ്കിലും ഇപ്പൊ ഞാൻ പറയുന്നത് കൂടുതൽ എന്നെ വിളിക്കുന്നത് ക്യാൻസർ പേഷ്യന്റുകളാണ്. എന്നെ കൂടുതലും വിളിക്കുന്ന സഹോദരിമാര് സഹോദരന്മാരെ ഇങ്ങനെ വിളിക്കുന്നത് എനിക്ക് 2-3 കീമോ കഴിഞ്ഞു, എനിക്ക് അവസാനമായിട്ട് തങ്കുച്ചേട്ടനൊന്ന് കാണണം, അടുത്ത് വന്നിരിക്കണം എന്നൊക്കെ പറയുകയും ഞാൻ അവിടെ പോവുകയും ഒക്കെ ചെയ്ത് ഞാൻ അവിടെ പോയി അവരടുത്ത് നിന്ന് അവരടുത്തുള്ള സന്തോഷം പങ്കുവെക്കുകയൊക്കെ ചെയ്യുന്നത്. എൻ്റെ കയ്യിലൊന്നുമില്ല, ഞാൻ വെറും ബ്ലാങ്കാണ്. പക്ഷേ എനിക്ക് കൊടുക്കാൻ പറ്റുന്നത് തമാശകളായിട്ട് ഒരാളെങ്കിലും കണ്ട് സന്തോഷിക്കുകയും ചിരിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ വേറൊന്നും കൊടുക്കാറില്ലെങ്കിൽ വേദനിപ്പിക്കരുത്. അത് ചെയ്യരുത്. അത് ഞാൻ ഇതുവരെയും ഞാൻ ചെയ്തു കൊണ്ട് അങ്ങനെ മുന്നോട്ട് പോകുന്നു. അപ്പൊ എന്തായാലും നമുക്ക് ഈ ഒരു എനർജി ഒട്ടും താഴ്ന്നു പോകുന്നതിന് മുമ്പ് നമുക്കൊരു ഗെയിം കളിക്കാം. തീർച്ചയായിട്ടും ഒരു അടിപൊളി ഗെയിം നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഗെയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ രണ്ടു തങ്കുവാണെങ്കിൽ കല്യാണം കഴിക്കാൻ പോകുന്ന വിചാരിക്കുക. അപ്പൊ ഭാര്യ ഇതുപോലെ ചേട്ടാ ഒരു സാരി മടക്കി തരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാരി മടക്കാൻ നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലേ? അല്ലെങ്കിൽ ഭാര്യ പറയും അങ്ങനെ നമ്മൾ ആകെ തകർന്നു പോരുത്. ശ്രീവിധി ആണെങ്കിലും കല്യാണ പ്രായമൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ കൂടുതൽ സാരി ഉടുക്കേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ സാരി ഉടുത്തിട്ട് അഴിച്ചിടാൻ പറ്റില്ലല്ലോ, അത് മടക്കി വെക്കണം. അപ്പൊ സാരി മടക്കൽ ആരാണ് വിദഗ്ധമായി ചെയ്യുന്നത്, വളരെ നീറ്റായിട്ട് ആര് സാരി മടക്കുമെന്നാണ് നമുക്ക് അറിയേണ്ടത്? തങ്കച്ചൻ ചേട്ടനാണോ അതോ ശ്രീവിദ്യ ആണോ എന്നാണ് അറിയേണ്ടത്. അപ്പൊ ആദ്യം നമ്മുടെ തങ്കച്ചൻ ചേട്ടൻ ചെയ്യാൻ പോവാണ്. 1 മിനിറ്റ് സമയം തരും. 1 മിനിറ്റ് സമയത്തിൽ എത്ര സാരിയാണോ മടക്കാൻ പറ്റുക അത്രയും മടക്കാം. നല്ല വൃത്തിയായിട്ട് മടക്കണം. ഓക്കെ, റെഡിയാണോ? റെഡിയാണ്. ഓക്കെ, റെഡി, 1, 2, 3 ആൻഡ് മ്യൂസിക്. ഒന്നാം സാരി എടുത്തിരിക്കുകയാണ്. സാരി മടക്കാൻ അറിയില്ല എന്ന് പറഞ്ഞെങ്കിലും ഞാൻ പറഞ്ഞില്ലേ ഏകദേശമൊക്കെ അതിന്റെ ഒരു തുമ്പൊക്കെ പിടിക്കാൻ അറിയുന്നുണ്ട്. ഓഹോ, ഇതാണോ കാര്യം? നല്ല സാരി മടക്കി എക്സ്പീരിയൻസ്. എന്റെ അമ്മ പോലും ഇത്രയും നന്നായിട്ട് മടക്കിട്ട് ഞാൻ കണ്ടിട്ടില്ലേ. അതാണ് ശ്രീവിദ്യ പറഞ്ഞത് വളരെയധികം കറക്റ്റ് ആണ്. ഓക്കെ, ഒരെണ്ണം കഴിഞ്ഞിരിക്കുകയാണ്. താങ്ക് യു, അടിപൊളി. അടുത്തത് വീണ്ടും ഒരു പച്ച സാരി എടുത്തിരിക്കുകയാണ്. തങ്ങച്ചേട്ടാ മനസ്സിലിപ്പോ എന്താ തോന്നുന്നേ? ഇത് കഴിഞ്ഞിട്ട് ഇനി ഇതാണ് പണി അടുത്ത്. ഇത് മടക്കി എനിക്ക് ശീലമില്ല. അതല്ലേ, പക്ഷെ നന്നായി മടക്കുന്നുണ്ടല്ലോ, പിന്നെ എന്തിനാണ് അങ്ങനെ പറയുന്നത്? കള്ളത്തരം പറയരുത്. ഇനി ഉടുപ്പിക്കണ ഒരു ഗെയിം കളിച്ചു. ഓക്കെ, മടക്കാൻ ശീലമില്ലെങ്കിൽ ഉടുപ്പിച്ച ശീലമുണ്ടോ തങ്കൻ ചേട്ടാ? പിന്നല്ല, ആരെ ഉടുപ്പിച്ചിട്ടുണ്ട്? സമയം തീരാറായി, 1 മിനിറ്റ് തീരാറായിരിക്കയാണ്. വേഗം വേഗം, സമയം കഴിഞ്ഞു. അല്ല, അത് വേറെ കാര്യമുണ്ട്, എന്റെ ശ്രദ്ധ മാറ്റി കളഞ്ഞു. ഞാൻ ഇരിക്കുന്നത് അതിനാണ്, തങ്കച്ചേട്ടന്റെ ശ്രദ്ധ.
അതാണ് പെണ്ണുങ്ങളുടെ വാക്ക് കേൾക്കരുത് ചെവി കേൾക്കരുതെന്ന് പറയുന്നില്ലേ. ഇനി അടുത്ത ശ്രീവിദ്യയുടെ സമയമാണ്. ശ്രീവിദ്യ മൂന്ന് സാരി മടക്കി കഴിഞ്ഞാൽ ഈ ഗെയിമിൽ ജയിക്കുന്നത് ശ്രീവിദ്യ ആയിരിക്കും. സോ മ്യൂസിക്. എന്റെ സാരി വരെ അമ്മയെ മടക്കുക ആണോ? അടിപൊളി. ശ്രീവിധി ഇതുവരെ ആ സാഹസത്തിന് മുതിർന്നിട്ടില്ല ആണോ? ചേച്ചി സാരി ഉടുക്കാൻ അറിയോ? ഉടുപ്പിക്കാൻ അറിയില്ല. അതെന്താ ചേച്ചി അങ്ങനെ ഒരു എനിക്ക് അറിഞ്ഞൂടാവള് മറ്റൊരാളെ കൊണ്ട് ഉടുപ്പിച്ചിട്ട് തങ്കച്ചൻ ചേട്ടൻ എത്ര കൃത്യമായിട്ടാണ് സാരി മടക്കിയത്? അത് ഞാൻ പറഞ്ഞില്ലായിരുന്നു മടക്കുന്നു എനിക്ക് അറിയോ? പക്ഷെ ശ്രീവിദ്യ കുറച്ചെങ്കിലും മടക്കുന്നാണല്ലോ ഞാൻ വിചാരിച്ചത്. ഞാനും അങ്ങനെ വിചാരിച്ചേ. പിന്നെ എന്ത് പറ്റി കുട്ടിക്ക്? അതെനിക്ക് മനസ്സിലായില്ല. വീട്ടിൽ എന്തൊക്കെ ജോലികൾ ചെയ്യാറുണ്ട്? ചേച്ചി ഒരുമാതിരി ആവർത്തനോട് പറയരുത്. വീട്ടിൽ അവള് അടുക്കളയിൽ നീ ജോലി ചെയ്യാറുണ്ട്? രാവിലെ വൈകുന്നേരം വരെ ഈ ജോലി. അത് നല്ല കൃത്യമായിട്ട് ചെയ്യും. ശ്രീവിദ്യ സമയം പോവാണ് കേട്ടോ. ഇവൾ വല നെയ്യുന്നേ സാരിയാണത്. ഒരെണ്ണെങ്കിലും കംപ്ലീറ്റ് ചെയ്യോ? ഒരു മിനിറ്റ് കംപ്ലീറ്റ് ആവാറായിരിക്കാണ്. 1, 2, 3, 4, 5, 6, 7 സമയം കഴിഞ്ഞു. എന്നെ പൊക്കൻ ചെയ്യല്ലേ കേട്ടോ. എനിക്ക് സാലറി വേണ്ട, എന്നെ ഒന്നുകൂടെ എടുത്ത് പോക്കിയാ മതി. ഇങ്ങനെ ഒരു സംഭവത്ത് ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ലല്ല. ഇനി ചുരിദാർ മടക്കിനെ ഇനി വേറെ എന്തെങ്കിലും സംഭവം. അടുത്ത ഗെയിമിൽ ജയിച്ച എന്താ സമ്മാനം എന്നറിയോ? എന്താണ്? ഉമ്മ. മൂന്നാമത്തെ ഗെയിമിനെ കുറിച്ചാണ് ഞാൻ ആലോചിക്കുന്നത്. മൂന്നാമത്തെ ഗെയിം ഇല്ല, രണ്ട് ഗെയിമിലും നിർത്തും. അങ്ങനെയൊന്നും പറയല്ലേ. ഇപ്പൊ ഒരു ആവേശക്കായില്ലേ? പിന്നെ എത്ര സാരി കൊടുത്താലും നമ്മൾ മടക്കും. പിന്നെ അപ്പോ എന്തായാലും ഈ ഗെയിമിൽ ജയിച്ചിരിക്കുന്നത് തങ്കച്ചൻ വിതുര. നമുക്ക് തങ്കൂന് ഒരു സമ്മാനം ഉണ്ട്. വളരെ ഗംഭീരമായിട്ട് ഈ ഗെയിം എന്താ കയ്യിലൊന്നുമില്ലല്ലോ. ഈ ഗെയിം പൂർത്തീകരിച്ച് എന്റെ സ്വന്തം തങ്കച്ചൻ ചേട്ടന് സമൂഹത്തിന് മുന്നിൽ ചേട്ടൻ വേർക്കരുത്. ഒരിക്കലും. അതുകൊണ്ട് ഈ കാറ്റാടി ഞാൻ സമ്മാനം എടുത്തരുകയാണ്. അതിന്റെ ഉള്ളില് ജീരകമുട്ടായി ഉണ്ട്. കണ്ട കാറ്റ് വരുന്നില്ലേ? പുതിയ കാറ്റ് വരുമ്പോ ഞാൻ ശ്രദ്ധിക്കണം, കാരണം എന്നെ എടുത്തുണ്ടെങ്കിൽ പോവും. അത്ര കാറ്റ് ഇതിന്ന് വരുന്നുണ്ടേ, മനസ്സിലല്ലേ? പിന്നെ കൊടുങ്കാറ്റായിരിക്കും വരുന്ന. ചേട്ടൻ നോക്കിക്കോ. ഒരു ഒരു ചോദിക്കട്ടെ, ഇത് പറയുമ്പോ നിനക്ക് ഒരു ഉളുപ്പില്ല നിന്റെ മുഖത്ത്. ചെറിയൊരു ഞാനിപ്പോ ഒരു ഒരു കേൾക്കാത്ത ഒരു സാധനം പറഞ്ഞിട്ട് എന്റെ ഒരു ചലിപ്പ് വേണം. ഇങ്ങനെ കാണും അതൊന്നുമില്ല, കല്ലുപോലെ. ഏഹ്, റസലിംഗ് ജോൺസിനെ ഒക്കെ പറയുന്നത്.